സാറിന്റെ കല്യാണൊക്കെ റെഡി ആയിട്ടുണ്ട്. തലക്കുള സാർ വന്നു കഴിഞ്ഞാ പിന്നെ പത്രം ഓടിച്ചു തുടങ്ങുമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ 5 മണിക്ക് തന്നെ വന്ന് ഇതിന്റെ പ്രിന്റ് ചെയ്ത് തുടങ്ങി. 2000 കോപ്പി അടിച്ചു. രാഘവൻ നായരുടെ മകനും തളത്തിൽ ചന്ദനായരുടെ മരുമകനും. എന്റെ അമ്മാവന്റെ പേര് ചന്ദ നായർന്നല്ലോ. ചന്ദനായരോ? അല്ല, സാറ് തന്നെയല്ലേ പ്രൂഫ് നോക്കി തന്നത്. 2000 കോപ്പിയും താൻ അടിച്ചു കഴിഞ്ഞു. ഓ, 2000 കോപ്പി അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും? അല്ല, ഒരു കാര്യം ചെയ്യാം സാർ. ഈ ചന്ത എന്നുള്ളത് പേന കൊണ്ട് തിരുത്തി ചന്തു നാക്കി കളയാം. 2000 കോപ്പിയിലും അല്ലേ? നോക്ക് സാറേ, പോരോ അടിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ അവനവന് പറ്റുമ്പോഴേ പഠിക്കൂ. അക്ഷരാഭ്യാസം ഇല്ലാത്തവനൊക്കെ പിടിച്ചിട്ട് കമ്പോസിറ്റർ ആക്കിയതിന്റെ പലേ ഞാനും എന്റെ പത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുക. സാറിന്റെ പത്രം ഈ പ്രസിൽ അടിക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചിട്ടില്ലല്ലോ. വേറെ ഏതെങ്കിലും പ്രസ് കൊണ്ടുപോയി അടിച്ചോളൂ. ഇന്നലെ 8:30 കാശും കൊണ്ടുവരാമെന്ന് പറഞ്ഞ ആളല്ലേ. ഏ, സാറിന് ഇവിടെ പ്രത്യേകം മേശയും കസേരയും തന്നതും ഇവിടെ പത്രം അടിക്കാൻ സമ്മതിച്ചുമൊക്കെ സാർ അച്ഛന്റെ പഴയ പരിചയക്കാരനാണെന്ന് വിചാരിച്ചിട്ടാ. അത് സാർ മുതലെടുക്കരുത്, മുതലെടുക്കരുത്. സാറെന്താ ഇന്നലെ 8:30 വരാതിരുന്നത്? അറിഞ്ഞില്ലേ? ഇല്ല, ആ എഞ്ചിനീയർ ജോണിനെ തല്ലിയടോ AKP കമ്പനിയുടെ മുമ്പിൽ വെച്ച്. എന്ത് പ്രശ്നം? ആ കമ്പി പ്രശ്നം. അന്ന് നമ്മുടെ പൊതുരംഗത്തിൽ ഞാനൊരു വാർത്ത എഴുതിയില്ലേ ആ പ്രശ്നം? അതിനല്ലേ സാറിന് മുമ്പൊരിക്കെ തല്ല് കിട്ടിയത്? അത് ചാക്കോ ഡോക്ടറെ പ്രശ്നം, വ്യാജ സർട്ടിഫിക്കറ്റിനെ പറ്റിയിട്ട്. ഓഹോ, എന്നിട്ട്? എന്നിട്ട് എന്നെ അയാള് തല്ലിയപ്പോ എനിക്ക് സഹിച്ചില്ല. ഞാനൊരു 5-6 ആളെയും കൂട്ടി തിരിച്ചു തല്ലാൻ പോയോ? ഇല്ല, നേരെ ബാറി പോയി നന്നായിട്ട് കുടിച്ചു. നിങ്ങൾക്ക് ഓരോ ദിവസവും കുടിക്കാൻ കാശുമുണ്ട്, കാരണമുണ്ട്. ഇവിടെ പ്രസ് അന്നന്ന് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു. സ്വർണം എടുക്കണം, പന്തല് കെട്ടണം, കട്ടില് വാങ്ങണം, 100 പ്രശ്നങ്ങളാണ്. എന്നെ പറ്റി വല്ല വിചാരമുണ്ടോ സാറിന്? ദിനേശ, നിന്നെ പറ്റി എനിക്ക് വിചാരില്ല എന്ന് പറയരുത്. 3 ദിവസം ഉറക്കൊളിച്ചിരുന്ന് എഴുതിയുണ്ടാക്കിയതാ ഈ മംഗളപത്രം നിന്റെ കല്യാണത്തിന് വായിക്കാൻ. നവദമ്പതികളെ, ഇണക്കുരുവികളെ, ഈ സമ്മോഹനവേള അവിസ്മരണീയമാണ്. പ്രേമകുസുമങ്ങളെ, ജീവിതം ഒരു പനിനീർമെത്തയല്ല. മുന്നോട്ടുള്ള പ്രയാണത്തിൽ കാരമുള്ളുകളും കുപ്പിച്ചില്ലുകളും കണ്ടേക്കാം. തളരരുത്, തട്ടിമാറ്റി മുന്നേറുക ഇണക്കുരുവികളെ. സാന്ധ്യ സിന്ദൂരത്താൽ സുദീപ്തമാകുന്ന സ്നേഹത്തിന്റെ നെയ്ത്തിരി നാളങ്ങൾ പോലെ, മന്ദമാരുതന്റെ തലോടലിൽ ഇളകിയാടുന്ന പൂവല്ലി പോലെ, വെണ്ണിലാവിൽ ചാലിച്ചെഴുതിയ കവിത പോലെ, നിങ്ങളുടെ ജീവിതം ഒരു 100 കാലം ജ്വലിച്ചു നിൽക്കട്ടെ. ആ
ചാർത്തിയാടി വാടാമല്ലികൾ നിന്നാട ചാർത്തിയാടി വാടാമല്ലികൾ കാട്ടിൻ നിലം തലോടലി ഇളകി പൂവനം ഇലകൾ ഇലകൾ വെണ്ണിലാവിലെഴുതി ഭാഗ്യജാതകം ശാമരാളം താളമേകിയോ പ്രിയമാനസം ഭാവാർദ്രമായി നവരാഗഭാവനയിൽ മായാമയൂരം തീലി നീർത്തിയോ ആശാ അല്ല ഇപ്പോഴത്തെ കാര്യം മറ്റൊന്നും ഒന്നും പറയാൻ പറ്റാത്തൊരു കഴിഞ്ഞാലും ഇതിനൊക്കെ മോശമായിരുന്നു. എന്തെങ്കിലും രണ്ട് മഴ കിട്ടിയില്ലെന്ന് പറഞ്ഞത് നമ്മുടെ കാര്യം ആകെ വിശക കഴിഞ്ഞ തന്നെ ഇരത്തിയാവും. അങ്ങനെ തലക്കുളം സാറേ ഞാൻ എവിടേക്കിടോ വരൂ. ആ ഡോക്ടർ എന്നെ ചതിച്ചു. സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെ പറ്റി കത്തയച്ചു. ഇതുവരെ ഒരു മറുപടിയും വന്നില്ല. എന്റെ മനസ്സ് കിടന്ന് പെടുകയാണ് സർ. ഈ രാത്രി പൊളിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞു. സാർ എന്നെ ഉപദേശിച്ചേ പറ്റൂ. എനിക്ക് ആരുമില്ല സർ. ഞാനുണ്ട് ദിനേശ. ഉപദേശിക്കാന്ന് വെച്ചാൽ സാർ എങ്ങനെയാണ് ഈ ആദ്യ രാത്രി? സാർ ഒരു നോവലിസ്റ്റ് ആണല്ലോ, ഭാവന കാണുമല്ലോ. ഭാവന ധാരാളമുണ്ട്. പൊതുരംഗത്തിൽ ഞാൻ എഴുതാറുള്ള സുരഭി മോഹങ്ങൾ എന്ന നോവലൊന്ന് വായിച്ചോളൂ. ആദ്യ രാത്രി കലക്കാം. സാർ വായിച്ചു പഠിക്കാനൊന്നും ഇനി സമയമില്ല. ഒരു എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സെടുത്ത് അമ്മാനമാടുന്നവൻ എന്നാണ് അർത്ഥം. എത്രയെത്ര സ്ത്രീ മനസ്സുകളെയും ഞാൻ കീറിമുറിച്ചിരിക്കുന്നു. എന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടി തനിക്ക് വായിക്കായിരുന്നില്ലേ? അതൊക്കെ പിന്നെ വായിക്കാം. സാർ ഇത് പറ പോട്ടെ, സാറിന്റെ ആദ്യരാത്രി എങ്ങനെയായിരുന്നു? അത് ഒരുപാട് ടൈം എടുക്കും. പുതിയ ടൈപ്പിൽ പോരെ. പുതിയ ടൈപ്പ് എന്ന് വെച്ചാ? പുതിയ ടൈപ്പിൽ സംസാരം കുറയും, കൂടുതൽ ആക്ഷൻസ് ആയിരിക്കും. അത് പോരാ, സംസാരിച്ച് മയക്കാൻ പറ്റണം. ശരിയാക്കാം. ഞാൻ ചില ടെക്നിക്കുകൾ പറയാം. കിടപ്പുറി എങ്ങനെയാ? പൂക്കളും മാലകളൊക്കെ ഉണ്ടല്ലോ. ഒന്നുമില്ല. അത് വേണം, പെട്ടെന്ന് അലങ്കരിക്കണം. എടോ, ഈ പൂവെന്ന് പറയുന്നത് പ്രേമത്തിന്റെ ഒരു സിമ്പിളാണ്. നീ ഒരു പൂവും കയ്യിലേന്തി ജനാല കമ്പികളിൽ പിടിച്ച് വിദൂരതയിലേക്ക് നോക്കി നിൽക്കണം. ജനലിലൂടെ വിദൂരത കിട്ടില്ല, അപ്പുറത്ത് മതിലാണ്. അപ്പൊ മതിലുമ നോക്കിയാ മതി. എന്തായാലും പുറത്തേക്ക് നോക്ക്. ഓ, കിടപ്പുമുറിയുടെ വാതിൽ ചാരിയിരിക്കണം, കുറ്റിയിടരുത്. അവൾ നമ്രമുഖിയായി വാതിൽ പാളികൾ തുറന്ന് ഒരു ഗ്ലാസ് പശുവും പാലുമായി മന്ദം മന്ദം കടന്നു വരും. നീ തിരിഞ്ഞു നോക്കാതെ പറയണം, വരൂ കുട്ടി, കടന്നു വരൂ. നമ്മുടെ നിർണായകമായ ആദ്യ രാത്രിയിലേക്ക് കടന്നു വരൂ. അവൾ വരും, പാൽ ഗ്ലാസ് നീട്ടും. ഗ്ലാസ് വാങ്ങുമ്പോൾ അവളുടെ വിരൽ തുമ്പുകളിൽ മൃദുവായിട്ടൊന്ന് സ്പർശിക്കണം. അത്ര പെട്ടെന്ന് സ്പർശനം വേണോ? അത്ര പെട്ടെന്ന് സ്പർശനം വേണ്ടി വരും. ഞാൻ പറയുന്നത് കേട്ടാ മതി. പാല് പാതി കുടിച്ച് അവൾക്ക് നീട്ടണം. അവൾ കുടിക്കട്ടെ, പിന്നെ ഗംഭീരമായിട്ടൊന്ന് പുകഴ്ത്തണം. ഈ സാരിയും ബ്ലൗസും കുട്ടിക്ക് എന്ത് നന്നായി ചേരുന്നു. കുട്ടി സുന്ദരി ആയതുകൊണ്ടാണ് ഇതിന്റെ നിറം ഇത്ര മനോഹരമായി തോന്നുന്നത്. പുകഴ്ത്തലിൽ വീഴാത്ത ഒരു സ്ത്രീയും ഇതുവരെ ഈ ലോകത്തിൽ ജനിച്ചിട്ടില്ല. അതുപോട്ടെ, നിനക്കൊരു പാട്ട് പാടാൻ പറ്റുമോ? പാടുകയും വരയ്ക്കുകയും ചെയ്യുന്ന ചില കോന്തന്മാരെ സ്ത്രീകൾ വല്ലാതെ കയറി അങ്ങ് പ്രേമിക്കും. എന്താ പാടിക്കൂടെ? അത്യാവശ്യമാണെങ്കിൽ ആണ്. ഒരു സാമ്പിൾ നോക്കട്ടെ, പാട്.
ഏതെങ്കിലും ഒരെണ്ണം പാട്. ഒരു നല്ല പാട്ട് പാടല്ലേ. ആ മറ്റൊരു സീതയെ കാട്ടിലെ കയക്കുന്നു ദുഷ്ടനാം ദൂർവിധി വീണ്ടും ഇതാ ദുഷ്ടനാം ദൂർവിധി വീണ്ടും മറ്റൊരു സീത നിർത്ത് നിർത്ത് ആക്ഷനും അർത്ഥം ഒക്കെ കൊള്ളാം, പക്ഷെ നീ പാടണ്ട. പാടുമെന്ന് പറഞ്ഞാ മതി, ചിത്രകാരനാണ് കലാകാരനാണ് എന്നൊക്കെ തട്ടിയേക്ക്. പിന്നെ നീ നിന്റെ ഗുണഗണങ്ങളൊക്കെ പറ. പുകവലിക്കില്ല, മദ്യപിക്കില്ല, മതി, ഇത്രയും മതി, സക്സസ്. എനിക്കിതൊക്കെ ഒറ്റക്ക് പറയാൻ പറ്റുമോ? എനിക്കൊരു ധൈര്യം കിട്ടുന്നില്ല. എന്നാ പിന്നെ ഞാനും കൂടി വരാം. ഞാനൊരു കലാകാരനാണ്, ചിത്രകാരനാണ്. നന്നായി പാടുകയും ചെയ്യും, പക്ഷെ ഇപ്പൊ പാടുന്നില്ല. അമ്മയും തങ്കമണിയൊക്കെ കേട്ടാ മോശമല്ലേ? അല്ലേ ശോഭെ, പറയൂ. ഈശ്വര, അവൾ വന്നു കഴിഞ്ഞു. വരൂ ശോഭെ, നിർണായകമായ നമ്മുടെ അർദ്ധരാത്രിയിലേക്ക് കടന്നു വരൂ. എന്താ മടിച്ചു നിൽക്കുന്നത്? കടന്നു വന്നോളൂന്നേ, ഒട്ടും മടിക്കണ്ട. വരൂ, കടന്നു വരൂ. ചേട്ടാ, ദിനേശ. അമ്മ, നീ ഇത് ആരോടെ സംസാരിക്കുന്നേ? എടാ, പന്തലുകാരന് കാശ് കൊടുത്തു വിട്. നിങ്ങള് വെയിറ്റ് ചെയ്യുന്നതായി ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എത്രയാ? 250. പിന്നെ എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ? ഞാൻ കുറച്ച് തിരക്കിലേട്ടോ, പിന്നെ സംസാരിക്കാം. അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ ശോഭ ഉടുത്തിരുന്ന പച്ച സാരിയും നീല ബ്ലൗസും എന്തു നല്ല ചേർച്ചയായിരുന്നു. അന്ന് എന്തിനാ ഇത്രയും നാണിച്ചത്? അത് ഞാനായിരുന്നില്ലേ, ശോഭയുടെ ദിനേശേട്ടനായിരുന്നില്ലേ? എന്തൊന്നും മിണ്ടാത്ത. ചെറുപ്പം മുതല് പൂക്കൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടല്ല ഈ മാലയൊക്കെ ഇവിടെ തൂക്കിയത്. എന്റെ വക ആദ്യമായി ഒരു സമ്മാനം. പിന്നെ പാലിന്റെ കാര്യം എന്തായി? ഒരു ഗ്ലാസ് പശുവും പാൽ അല്ലേ വേണ്ട? ഇനിയിപ്പോ ലേറ്റ് ആയി പോയി, എല്ലാരും ഉറങ്ങിക്കാണും. ആദ്യ രാത്രി എന്ന് പറഞ്ഞാല് എനിക്കൊരു പേടിയുമില്ല. എന്തിനാ പേടിക്കുന്നത്? ശോഭക്ക് പേടിയുണ്ടോ? എന്ത് പേടിക്കാനല്ലേ? ശോഭ പേടിച്ചു പോയോ? ഇതൊക്കെ സാധാരണയല്ലേ.
എങ്ങനെയുണ്ട് നിന്റെ പഠിത്തമൊക്കെ? നിന്റെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ടെന്ന്? പഴയതുപോലെ തന്നെ. ഇങ്ങോട്ട് നോക്കിയേ, നിന്റെ ചേട്ടത്തി അമ്മയാണ്, അത് മറക്കണ്ട. കളിയാക്കിയിട്ടുള്ള സംസാരമൊന്നും ആ കുട്ടിയോട് വേണ്ട. എന്താ ചിരിക്കുന്നേ? പിന്നെ വേറൊരു കാര്യം, അടുക്കളപ്പണി അധികം ശീലിച്ചിട്ടുള്ള കുട്ടിയൊന്നും അല്ല. ശോഭ ചേച്ചി ഇങ്ങനെയൊന്നല്ല പറഞ്ഞത്. തങ്കമണി പോയി പഠിച്ചോളൂ, അടുക്കളയിലേക്ക് വരിക വേണ്ടെന്നാ. അങ്ങനെ പറഞ്ഞു. നേരം വെളുത്തപ്പ് തുടങ്ങിയതാ, പാത്രം കഴുകലും ചായ ഉണ്ടാക്കലും. അടുക്കള ഭയങ്കര യുദ്ധത്തിലാ. അടുക്കളയിലുണ്ടല്ലേ. ആഹാ, നീ കുളിച്ചിട്ടും പിടിച്ചിട്ടും ഒന്നുമില്ലേ? പ്രസി പോകുന്നില്ലേ? പോകുന്നുണ്ട്. പിന്നെ ചായ വേണോ? വേണ്ട. അല്ല, ഈ കല്യാണത്തിന് വാങ്ങിച്ച അരിയും സാധനങ്ങളൊക്കെ എത്ര ബാക്കിയുണ്ടെന്ന് അടുക്കളയിലൊന്നും നോക്കാൻ വേണ്ടി വന്നതാ. അതൊക്കെ അങ്ങ് സ്റ്റോർ റൂമില്. അടുക്കളയിലൊന്നുമില്ലേ? ഉണ്ട്, ചട്ടിയും കലം ഉണ്ട്. എന്താ കാണണോ? അയ്യോ, അതുണ്ട്. ഇന്നലെ കവറിലിട്ട് പണം തന്നവരുടെ പേര് വിവരങ്ങളൊക്കെ നോട്ട് പുസ്തകത്തിൽ എഴുതിയോ? അതൊക്കെ പിന്നെ എഴുതാലോ. പിന്നെയോ? ഇപ്പൊ എഴുതണം. എന്നിട്ട് ആ നോട്ട് പുസ്തകം എന്റെ താ. എല്ലാത്തിനും ഒരു വ്യവസ്ഥ വേണം. പോടാ, ചെന്നിരുന്ന് എഴുതിക്കൊണ്ട് വാടാ. ഒന്നുമില്ല.